കലാഭവൻ മണിയുടെ സ്മൃതി കുടീരത്തിൽ പൂക്കൾ അർപ്പിച്ച് സൗഹൃദം സ്മരിച്ച് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. രാവിലെ 10:30 കലാഭവൻ മണി അന്ത്യവിശ്രമം കൊള്ളുന്ന ചേനത്ത്നാട്ടിലെ മണിക്കൂടാരത്തിൽ എത്തിയാണ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ചാലക്കുടി കണ്ട എക്കാലത്തെ മികച്ച പ്രതിഭയ്ക്ക് ആദരമർപ്പിച്ചത്. കേരളം കണ്ട അതുല്യ പ്രതിഭയായിരുന്നു കലാഭവൻ മണി എന്നും പലപ്പോഴും മണിയുമായി സൗഹൃദം പങ്കുവയ്ക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം അനുസ്മരിച്ചു. ചാലക്കുടിയെ പ്രളയം തകർത്തെറിഞ്ഞപ്പോൾ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ജനപ്രതിനിധികളുടെ അസാന്നിധ്യമുണ്ടായെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണി ഇഴഞ്ഞു നീങ്ങുന്ന ചാലക്കുടി കോടതി ജംഗ്ഷനിലുള്ള അടിപ്പാത, ചാലക്കുടി ഫെറോന പള്ളി, കോൺവെന്റുകൾ, അമ്പലങ്ങൾ എന്നിവിടങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം ഓട്ടഭ്യർത്ഥിച്ചു. ഈ കലാഭവൻ മണിയെ പോലെയുള്ള പ്രതിഭകൾ നമ്മുടെ സമൂഹത്തിൽ സൗഹാർദ്ദമുണ്ടാക്കുന്നു. ജാതിമത ചിന്തകൾക്കപ്പുറത്ത് മനുഷ്യനെ സ്നേഹിക്കുന്നതിന് കേരളത്തിൽ നന്മയുടെ ചരിത്രമല്ല കേൾക്കുന്നത്, പലപ്പോഴും കൊലപാതകം കേൾക്കുന്നു. ഈ ചാലക്കുടി പ്രദേശം മുഴുവൻ കഴിഞ്ഞ പ്രളയ ദുരന്തത്തിൽ മുങ്ങിപ്പോയ സ്ഥലമാണ്. മുങ്ങിപ്പോയ ചാലക്കുടിയെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമായിരുന്നു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള പ്രതിജ്ഞാബദ്ധരായ പൊതുപ്രവർത്തകന്മാരെ ഏറ്റെടുക്കുന്നത്. പക്ഷേ നിർഭാഗ്യം പറയട്ടെ, ചാലക്കുടിയിലെ പല രീതിയിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകന്മാർ ആ സമയത്ത് അവരുടെ അസാന്നിധ്യം ചാലക്കുടി ഉണ്ടായിരുന്നില്ല സംശയം. മണി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മുങ്ങിയ ചാലക്കുടിയെ രക്ഷിക്കാനുള്ള പ്രവർത്തനം അദ്ദേഹം നേതൃത്വമായി. പക്ഷേ ഇന്നും ആ പ്രളയ ദുരന്തത്തിന്റെ ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ട് പോയി ഞാനും പങ്കാളിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതൃത്വ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് അക്രമകാരികളുടെയും അതുപോലെ തന്നെ കൊലപാതകങ്ങളുടെയും കയ്യിൽ നമ്മുടെ കേരളത്തെ രക്ഷിക്കേണ്ടതാണ്. ഇതിനുള്ള മുന്നോട്ട് പോക്ക് നമുക്ക് ഈ എന്ത് പ്രവർത്തനങ്ങൾക്കൊക്കെ ഊന്നൽ നൽകി ഒരു എം പി എന്ന നിലയ്ക്ക് ആയിക്കഴിഞ്ഞാല് എം പി എന്ന നിലയിൽ ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര കാലതാമസം തരുന്നുണ്ട്. ചാലക്കുടി അടിപ്പാത ഉൾപ്പെടെയുള്ള ഞാൻ ചാലക്കുടി അടിപ്പാത സന്ദർശിച്ചിരുന്നു. ചാലക്കുടിയുടെ ഏറ്റവും സമഗ്രമായ ഒരു പദ്ധതിയാണ് ചാലക്കുടി അടിപ്പാത. പക്ഷേ ഈ കെ പി ധനപാലൻ ഈ നിയമനത്തെ പ്രതികരിച്ച കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചത്, ഈ അടുത്ത കാലഘട്ടത്ത് അതിന്റെ പണി ആരംഭിച്ചെങ്കിലും അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആറുമാസത്തിനുള്ളിൽ അതിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആറുമാസം കഴിഞ്ഞ് കൊച്ചു വേഗത്തിലാണ് അതിന്റെ പണി മുന്നോട്ട് പോകുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന്റെ പണി പൂർത്തീകരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നു, ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടാകുന്നു അവിടെ. ഈ കഴിഞ്ഞ മഴക്കാലഘട്ടത്ത് വാഹനങ്ങൾ പോലും അങ്ങോട്ട് മറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചില പദ്ധതികൾ ആ പദ്ധതികളുടെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് പൂർത്തീകരിക്കേണ്ടത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, അതിന് നേതൃത്വം കൊടുക്കേണ്ട ഇവിടത്തെ ജനപ്രതിനിധികളായിരുന്നവർ അതിൽ ചില അനാസ്ഥ കാണിച്ചിട്ടുണ്ട്, ചില നിഷ്ക്രിയത്വം കാണിച്ചിട്ടുണ്ട്. അതെല്ലാം മാറ്റി ഏറ്റവും അടിയന്തരമായി ചാലക്കുടിയിലെ ഏറ്റവും വികസനത്തിന്, ഇവിടത്തെ ജനങ്ങളുടെ സഞ്ചാര സൗകര്യത്തിന് ഏറ്റവും പരമപ്രധാനമായ ചാലക്കുടി അടിപ്പാതയുടെ നിർമ്മാണം ഏറ്റവും വേഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നിന്നും വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റെടുക്കും എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.